സൗദിയിൽ ഉയർന്ന തസ്തികകളിലെ സ്വദേശീവൽക്കരണം വേഗത്തിൽ നടപ്പാക്കില്ലെന്ന് അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് പഠനം നടത്തിവരികയാണ്. ഇതിനുശേഷം മാത്രമേ ഉന്നത തസ്തികകളിലെ സ്വദേശീവൽക്കരണം സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നും മാനവവിഭവശേഷി വികസന മന്ത്രാലയത്തിലെ തൊഴിൽ നയങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു. സൗദിയിൽ ഉയർന്ന തസ്തികകളിലെ സ്വദേശീയവൽക്കരണം വേഗത്തിൽ നടപ്പാക്കില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് പഠനം നടത്തിവരികയാണെന്നും അതിനുശേഷം മാത്രമേ ഉന്നത തസ്തികകളിലെ സൗദിവൽക്കരണം സംബന്ധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിലെ തൊഴിൽ നയങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഷർക്കി വ്യക്തമാക്കിയത്. കിഴക്കൻ പ്രവിശ്യ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച വികസിത നിതാക്കാത്ത് പ്രോഗ്രാം എന്ന ഓൺലൈൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉന്നത തസ്തികകൾ സ്വദേശീയവൽക്കരിക്കുമ്പോൾ സന്തുലിതാവസ്ഥ പരിഗണിക്കേണ്ടതുണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനക്ഷമതയ്ക്ക് നിയമിക്കപ്പെടുന്നയാളുടെ അനുഭവവും പരിജ്ഞാനവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും അഹമ്മദ് അൽ ഷർക്കി പറഞ്ഞു. അതിനാവശ്യമായ പരിചയ സമ്പത്തും അറിവുകളും ഘട്ടംഘട്ടമായി ആർജിക്കാൻ സ്വദേശികൾക്ക് അവസരമൊരുക്കും. രാജ്യത്ത് ഉയർന്ന തസ്തികകളിൽ തിരക്കിട്ട് സൗദിവൽക്കരണം നടപ്പാക്കില്ലെന്ന അഹമ്മദ് അൽ ഷർക്കിയുടെ പ്രസ്താവനയിലൂടെ മലയാളികൾ ഉൾപ്പെടെ നിരവധി വിദേശികൾക്ക് താൽക്കാലികാശ്വാസം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സുബൈറുദ്നൂർ 24 ദമാം.